Hello, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെയിൻബോ സ്പ്രിങ്കിൾസ് അല്ലെങ്കിൽ കളർഫുൾ സ്പ്രിങ്കിൾസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഡോണറ്റ്സിലും കുക്കീസിലും മഫിൻസിലും കേക്സിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പ്രിങ്കിൾസ് ഉപയോഗിക്കാറുണ്ട്. അത് പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസും പിന്നെ കുറച്ച് ഫുഡ് കളേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് നമുക്ക് നന്നായിട്ട് തരിയില്ലാതെ പൊടിച്ചെടുത്ത പഞ്ചസാര ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിലുള്ള പഞ്ചസാര ആയിരിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് നമ്മൾ ചേർക്കുന്നത് ഈ മുട്ടയുടെ വെള്ളം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ മറ്റോ ഉണ്ടെങ്കിൽ അത് ചത്തുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റോ ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ ഇത് മൂന്നും നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച ശേഷം എത്ര കളേഴ്സായിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത്രയും ബോൾസിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 6 കളറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റെയിൻബോ കളേഴ്സിൽ ഓറഞ്ച് ഒഴികെ ബാക്കി എല്ലാ കളേഴ്സും പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഓരോ കളറും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ജെൽ കളർ മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് ടൂത്ത് പിക്കാണ്. ഈ സ്പ്രിങ്കിൾസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പൗഡർ ഫോമിലുള്ള കളേഴ്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലൊരു ഫിനിഷ് കിട്ടാനും കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടാനും ജെൽ കളർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 6 കളേഴ്സും നന്നായിട്ട് ടൂത്ത് പിക്കിലെടുത്ത് സ്പ്രെഡ് ചെയ്ത ശേഷം വീണ്ടും ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് പൈപ്പിംഗ് ബാഗ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ സിപ്പ് ലോക്സ് ഉപയോഗിക്കാം. ചെറിയ സിപ്പ് ലോക്സ് ആകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കുറവാണ്. ഒരു ഫുൾ പൈപ്പിംഗ് ബാഗ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഒരു പാച്ച്മൻ പേപ്പർ എടുത്ത് വെക്കുക. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മൻ പേപ്പർ എടുത്ത് ഇതുപോലെ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെക്കുക. ഇനി നമ്മുടെ പൈപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ സിപ്പ് ലോക്കിൻ്റെ അറ്റത്തായിട്ട് വളരെ ചെറിയൊരു ഹോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഹോൾ വളരെ ചെറുതായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് നമുക്ക് കിട്ടും. ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. സിപ്പ് ലോക്ക് ആണെങ്കിലും പൊട്ടിപ്പോവും. ഒരുപാട് പ്രഷർ ഉപയോഗിക്കാത്ത രീതിയിൽ ചെറുതായിട്ട് ജെൻറൽ പ്രഷർ ഉപയോഗിച്ച് ഇതുപോലെ ഡോട്ട്സ് അല്ലെങ്കിൽ ലൈൻസ് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് എങ്ങനത്തെ ഷേപ്പിലുള്ള സ്പ്രിങ്കിൾസും നിങ്ങൾ റെഡിയാക്കിയെടുക്കാവുന്നതാണ്. ഡോട്ട്സും ലൈൻസും നല്ല രീതിയിൽ വരാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു അതിമോഹം തോന്നി. ഹാർട്ട് ഷേപ്പിലുള്ള സ്പ്രിങ്കിൾസ് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ഞാനും പാച്ച്മൻ പേപ്പറിൽ പെൻസിൽ കൊണ്ട് ഹാർട്ടൊക്കെ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് റെഡ് കളർ ഇതുപോലെ വെച്ച് കൊടുത്ത് നോക്കി. പക്ഷേ സംഭവം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അത് സമയം കഴിയും തോറും സ്പ്രെഡായി വീണ്ടും ഡോട്ടായി തന്നെ മാറുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കലാപരമായ പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി കട്ടിയാവേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു ഹാർട്ട് ശരിക്കും വരണമെങ്കിൽ. എല്ലാം ഇതുപോലെ പൈപ്പ് ചെയ്ത ശേഷം നമ്മൾ 1 മണിക്കൂർ ഉണങ്ങാൻ വെക്കേണ്ടതാണ്. 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലൈൻസൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ചട്ടുകമോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ എല്ലാം ലൈൻസായിട്ട് നമുക്ക് വിട്ട് കിട്ടും. പിന്നെ ഡോട്ട്സൊക്കെ അങ്ങനെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു സ്പാറ്റിലയോ ചെറിയ ചട്ടുകമോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ വിട്ടുവരും. അപ്പോൾ എല്ലാ സ്പ്രിങ്കിൾസും നമുക്ക് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. ചില സമയത്ത് കൂടുതൽ സമയം എടുക്കും ഉണങ്ങാനായിട്ട്, നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ വളരെ ഭംഗിയുള്ള റെയിൻബോ സ്പ്രിങ്കിൾസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര കളേഴ്സിൽ ചെയ്യാൻ ഇഷ്ടമാണോ അത്രയും കളേഴ്സിൽ ചെയ്തെടുക്കാം. ഒരു കളറിൽ മതിയെങ്കിൽ അങ്ങനെ, 1-2 കളേഴ്സിൽ വേണമെങ്കിൽ, അല്ല കൂടുതൽ കളേഴ്സിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ബോട്ടിലോ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് 6 മാസം വരെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ എല്ലാ റെസിപ്പീസിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തത് കൊണ്ട് നമുക്കറിയാം ഇത് വളരെ പ്യുവർ ആണെന്നുള്ളത്, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ വീട്ടിൽ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. This recipe is rainbow sprinkles. I will share this recipe. Bye.